ശാലിനി ഇവിടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ വിവാഹത്തിനായി അവളെ ഒരുക്കിക്കൊണ്ടു വരൂ ഇവര് ശ്രേയയുടെ വിവാഹം നിർബന്ധിച്ച് നടത്തുക തന്നെ ചെയ്യും ഈ രാജേശ്വരി വർമ്മ എത്ര പേരുടെ ജീവിതം നശിപ്പിക്കുന്നതമ്മേ ഇനി മതി ഞാൻ എൻ്റെ സഹോദരിക്ക് അങ്ങനെ സംഭവിക്കാൻ സമ്മതിക്കില്ല നമസ്കാരം രാജേശ്വരി താങ്കളാണോ അതെ പറയൂ എന്നെ വലിയ തിരുമേനിയാണ് ഇങ്ങോട്ട് അയച്ചത് അദ്ദേഹത്തിന് നല്ല സുഖമില്ല അതുകൊണ്ടാ എന്നോട് വരാൻ പറഞ്ഞത് ശരി ചെന്ന് തയ്യാറെടുപ്പുകൾ നടത്തിക്കോളൂ हेलो सर कार्य ओके अंकलोजे विवाह नशिपेलोलो या श्रेय रेडी आका नी एंत वे जीवरा मनस मंदबुद्धि अदो अंगने अभिनयिक्कयाणो ഞാനൊരു മന്ദബുദ്ധിയല്ല അങ്ങനെ ഞാൻ അഭിനയിക്കുന്നില്ല അനന്യ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിനക്കറിയാമോ അഥവാ ഞാൻ ഈ വിവാഹത്തിൽ സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ഇത് കണ്ടോ ശ്രേയ ഇത് ഇത് നിന്റെ അച്ഛമ്മ ചെയ്തതാണ് അതെ അത് മാത്രമല്ല अच्छी राजेश्वरी अतुलोपम नाड कड़कण या स्वार्थता अतिर कड़ी आ स्वार्थता समय राजेश्वरी वर्म मोड़ेलिपण സാർ സാറിനെ കാണാൻ നന്നായിരിക്കുന്നു പക്ഷേ സാർ ഒരു കാര്യം മനസ്സിലാകുന്നില്ല ഈ ഡ്യൂപ്ലിക്കേറ്റ് പൂജാരി അയച്ചതിന്റെ ഉദ്ദേശം എന്താ എന്ന് വെച്ചാൽ സാറിന്റെ ഈ വിവാഹവും കള്ളത്തരമാകില്ലേ അങ്ങനെ ഒരു വിവാഹം എന്തിനാ
ശ്രേയ എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ ശ്രേയയെ സ്നേഹിക്കുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ഈ വിവാഹം നിർബന്ധത്തിന് വഴിയാണ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് രാജശ്രീ വർമ്മയെക്കുറിച്ച് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനായിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ. രാജശ്രീ വർമ്മയുടെ കുടുംബത്തിലെ ഒരാളാവുക. ഇനി അലിയും അവനിയും അമ്മൂമ്മയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അവർക്ക് ഞാൻ നീതി നേടിക്കൊടുക്കും. പക്ഷേ അവനിയുടെ വഴിയിലൂടെ അല്ല, നിയമത്തിൻ്റെ വഴിയിലൂടെ ആയിരിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യുന്നതും, അവന് നിയമം കയ്യിലെടുക്കാതിരിക്കാൻ വേണ്ടി. പക്ഷേ സാർ, അപ്പോൾ ശ്രേയ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ശ്രേയയുടെ എല്ലാം മറച്ചു വെച്ചേ പറ്റൂ. ഈ വിവാഹം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പോലും അതുവരെ എനിക്ക് അവളുമായിട്ട് അകലം പാലിച്ച് നിന്നേ പറ്റൂ. പിന്നെ എൻ്റെ ജോലി അവസാനിച്ച് കഴിഞ്ഞാൽ, അവളുടെ വിശ്വാസം നേടിക്കഴിഞ്ഞാൽ പിന്നീട് ഞാൻ അവളോടെല്ലാം തുറന്നു പറയും. ഈ ബന്ധത്തിൽ നിന്ന് അവളെ സ്വതന്ത്രയാക്കുകയും ചെയ്യും. ഐ നോ ഞാൻ എല്ലാവരും കള്ളം പറയുകയാണ്, പക്ഷെ അതിൻ്റെ ഉദ്ദേശം ഇതാ: യഥാർത്ഥ സത്യം പുറത്തു കൊണ്ടുവരിക. അതാരെയും പറ്റിക്കാൻ വേണ്ടിയോ ചതിക്കാൻ വേണ്ടിയോ അല്ല. എനിക്ക് അങ്ങനെ യാതൊരു ഇൻറ്റൻഷനും ഇല്ല. താങ്ക് യു സോ മച്ച് അമ്മൂമ്മേ. എനിക്കറിയാം ഞാൻ ശ്രേയ വിവാഹം കഴിക്കുന്നത് അമ്മൂമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. നോക്കൂ മോനെ, ജീവിതം അതാണ്. അപ്പൊ പിന്നെ ശരിയും തെറ്റുമുള്ള തീരുമാനങ്ങളും രണ്ടായിട്ട് എടുക്കേണ്ടി വരും. ഞാൻ പക്ഷേ ഇതൊക്കെ കണ്ട് സന്തോഷമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതെന്തായാലും ശരി, ഞാൻ അമ്മൂമ്മയ്ക്കൊരു സത്യം ചെയ്തു തന്നിരുന്നു. ആ സത്യം എനിക്ക് ഓർമ്മയുണ്ട്. ആ സത്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു. നന്നായിരിക്കട്ടെ മോനെ. ഓ നീരജ്, നീ എന്താ ചെയ്യുന്നേ? വേഗം ചെല്ലേ, ചെല്ലേ. നോക്ക്, നിന്റെ പെണ്ണ് നിന്നെ കാത്തിരിക്കുക. അതെ, എനിക്ക് ഇവിടെ കുറച്ച് ഷോ ഒക്കെ നടത്താനുള്ളതാ. വാട്സേ, വേഗം ചെല്ലേ. അതെ, വേഗം വാ. ശരി അമ്മേ, ഇവനെ വിളിച്ചോണ്ട് പോ, ചെല്ലേ. ഒരു കാര്യം ചോദിക്കട്ടെ ശ്വേത. എന്താ? ഈ വീട്ടിലുള്ളവർ എന്തെല്ലാം കള്ളത്തരങ്ങൾ കാണിച്ചു, പക്ഷെ നീ എങ്ങനെയാ ഈ ശ്രേയയെ മരുമകളാകാൻ സമ്മതിച്ചത്? എല്ലാം കണ്ടു മനസ്സിലാക്കിക്കൊള്ളു. ഈ ചടങ്ങുകളെല്ലാം കഴിയുമ്പോ ഇവളെന്റെ മരുമകളല്ല, ഇവളെന്റെ വിരൽ തുമ്പിൽ ഡാൻസ് ചെയ്യും. ഡാൻസ് എന്താന്ന് വെച്ചാൽ എന്റെ നീരജ് എന്റേന്ന് മാത്രം. അവന്റെ മേലുള്ള അവകാശം എനിക്ക് മാത്രം ഉള്ളതാ. അങ്ങോട്ട് ചെന്നാട്ടെ, വരൂ. എന്താ വിചാരിച്ചത് രാജേശ്വരി വർമ്മ എന്നെ അത്ര എളുപ്പത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്നോ? ഈ ശ്വേത ആരാണെന്ന് ഈ വിവാഹം കഴിയുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. Thank you.
അകത്തേക്ക് വരൂ. കഴിഞ്ഞല്ലോ, ഇനി കുറച്ചുകൂടി ഡാൻസ് കളിക്കാലോ അല്ലേ? അപ്പൊ മേളം തുടങ്ങിയാട്ടെ. ആക്ച്വലി എനിക്ക് ഇത്രയും ഹെവി ഔട്ട്ഫിറ്റ് ഇട്ട് ശീലമില്ല, അതുകൊണ്ട് വല്ലാതെ സഫോക്കേഷൻ തോന്നുന്നു. സോ ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ പുറത്തു പോയി കുറച്ച് കാറ്റ് കൊണ്ടോട്ടെ. ആ മോനെ, പോയിട്ട് വരും. ശ്രേയ റെഡിയായി വരാനും സമയമെടുക്കും. പോയിട്ട് വാ. താങ്ക് യു സോ മച്ച്. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം, അനന്യ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എങ്കിൽ പിന്നെ ഷുഡ് ഐ സേ അവനി? ഇപ്പൊ ഞാൻ വിചാരിച്ചാൽ ആന്റിയുടെ അവനിയെ ഇപ്പൊ ഈ നിമിഷം അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കാൻ എനിക്ക് സാധിക്കും. അതിനാവശ്യത്തിനുള്ള ആരോപണങ്ങളുണ്ട് അവളുടെ മേൽ. കളവ്, ചതി, വഞ്ചന, ഇതൊക്കെ നീ എന്നോട് എന്തിനാ പറയുന്നത്? ചെല്ലു പോയി അറസ്റ്റ് ചെയ്യ അവനിയെ. അധികാരമുണ്ടല്ലോ നിന്റെ കയ്യിൽ, തെളിവുകളും ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നീ വലിയ വലിയ കാര്യങ്ങൾ പറയേണ്ട ആവശ്യം എന്താ? അവളെ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? ഇനി അങ്ങനെയൊന്നും അല്ലല്ലോ, അധികാരത്തിന് മേലുള്ള നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. അതോ മറ്റെന്തെങ്കിലും? എനിക്കറിയാം നിന്റെ സത്യാവസ്ഥ. എന്ത് സത്യം? അതേ സത്യം, അതെനിക്ക് നിന്റെ കണ്ണുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിതാണ്, നീ അവനിയെ അറസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നേയില്ല. ഈ കള്ളനും പോലീസും കളി കളിച്ച് കളിച്ച് എപ്പോഴോന്നറിയില്ല അവനി നിന്റെ ഹൃദയത്തിൽ കടന്നത്. അങ്ങനൊന്നുമില്ല, അതൊന്നും സത്യമല്ല. അതൊന്നും കൂടി എന്റെ മുഖത്ത് നോക്കി പറയാമോ? പോലീസുകാരനല്ലേ, എത്രയെങ്കിലും അറിയില്ലേ മനുഷ്യൻ മുഖത്ത് നോക്കാൻ എപ്പോ കൂട്ടാക്കുന്നില്ല, അപ്പോ അയാൾ കള്ളമാണ് പറയുന്നതെന്ന്. അതായത് ഇപ്പൊ നീ മുഖത്ത് നോക്കാതെ പറയുന്നത് കള്ളമാണെന്ന്. പോലീസുകാരനാണ്, സ്വന്തം അധികാരത്തിൽ നല്ല വിശ്വാസമുണ്ട് എനിക്ക്. നിങ്ങളുടെ അവനിയോട് പോയി പറഞ്ഞേക്ക് ഈ നിയമത്തെ ഇത്ര നിസ്സാരമായിട്ട് കാണരുതെന്ന്, പിന്നെ നിയമത്തെ കയ്യിലെടുക്കാൻ ശ്രമിക്കരുതെന്ന്. അല്ലെങ്കിൽ ഉപദേശിക്കുകയാണ് എന്നെ നീ. അറിയോ എന്തുകൊണ്ടാണെന്ന്? നീ അവനിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, ഒരവസരം അവൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു, രക്ഷപ്പെടാനുള്ള ഒരവസരം. അതാണ് നിന്റെ സത്യാവസ്ഥ നിരജ്. അഥവാ ഇവിടുന്ന് പോയാൽ തന്നെ എങ്ങോട്ട് കടക്കാനാണ് നിങ്ങൾ രണ്ടുപേരും? നിങ്ങൾ രണ്ടാൾക്കും എങ്ങോട്ട് വേണമെങ്കിലും പോവാം, പക്ഷെ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും പിന്നാലെ ഉണ്ടാവും. അല്ലെങ്കിലും നിന്റെ കണ്ണുകൾ അവനെ തന്നെയല്ലേ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? നിനക്ക് പേടിയുണ്ടല്ലേ അവനിക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമെന്ന്? ഇനിയെങ്കിലും ഒന്ന് സമ്മതിക്ക. നിനക്കും അതിൽ വിശ്വാസമുണ്ട്, അവനി നിരപരാധിയാണെന്ന്. അതിനേക്കാൾ ഉപരിയായി മറ്റൊരു കാര്യമുണ്ട്, നീ അവനിയെ സ്നേഹിക്കുന്നുണ്ട് നീരജ്. നോക്ക്, ഞാനിവിടെ ആന്റിയുടെ തമാശ കേൾക്കാൻ വന്നതല്ല, ഞാൻ ഇത്രയും പറയാൻ വേണ്ടി വന്നതാ. ഞാനിവിടെ എന്റെ മിഷനിൽ സജീവമായി തന്നെ ഉണ്ട്. പിന്നെ ഇതെന്റെ ലാസ്റ്റ് വാർണിംഗ് ആയിട്ട് വേണം നിങ്ങൾ കരുതാൻ. സ്വന്തം വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്ന ആളാണെങ്കിൽ അവരുടെ കൈകൾ വിറക്കേയില്ല. വിവാഹത്തിന്റെ ചടങ്ങുകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ അവനിക്കുള്ള കൈവിലങ്ങ് ഞാൻ തന്നെ കൊണ്ടുവരും. നിങ്ങൾ ചെയ്തു തീർത്ത
പാപങ്ങൾക്കൊക്കെ പകരമായി, എല്ലാ കുറ്റകൃത്യങ്ങൾക്കും പകരമായി ഇന്നിവിടെയുള്ള ഈശ്വരന്മാരെ എല്ലാം സാക്ഷികളാക്കി ഞാൻ നിങ്ങളുടെ അന്ത്യം കുറിക്കുകയാണ് മിസ്സസ് രാജേശ്വരി വർമ്മ. ഒരു കാര്യം നീ എപ്പോഴും ഓർക്കണം, നീ ജാരസന്തതിയാ. പിന്നെ നിന്റെ അമ്മ വഴിപിഴച്ചു പോയ സ്ത്രീ. ഓ, നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോ. നീ എന്താ പറഞ്ഞത്? നിന്റെ അമ്മ എവിടെ ജീവിക്കുന്നുണ്ടെന്ന്? അവിടെ ഹൃദയത്തിൽ. അപ്പൊ നിറയെ ഒഴിക്കേണ്ടതും അവിടെ തന്നെയല്ലേ? രാജേശ്വരിയെ ഒരുപാട് സഹായിച്ചു അവിടുന്ന്. അവിടുത്തെ സഹായം കൊണ്ട് അവർ ഒരുപാട് ദുഷ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടി. ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കൂ. ഇനിയും അവരുടെ ദുഷ്ടത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി അങ്ങ് സത്യത്തിന്റെ കൂടെ നിന്നേ മതിയാകൂ. ശ്രേയയെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ്? ഒന്നും അറിയില്ല സാർ. ശ്രേയയുടെ മുറിയുടെ അടുത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ല ഇവർ. അപ്പൊ അവനി അവളവിടെ? അവളും ചിലപ്പോ ശ്രേയയുടെ കൂടെ അതേ മുറിയിൽ തന്നെ ഉണ്ടാവും. വിവാഹത്തിന് തൊട്ടു മുമ്പ് അവന് ശ്രേയയുടെ കൂടെ അവളുടെ മുറി. എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. അതൊരിക്കലും വെറുതെ ആവില്ല. അറിയോ രാജേശ്വരി, ഒരുപാട് വെറുപ്പായിരുന്നു എനിക്ക് എന്നോട് തന്നെ. എന്റെ അമ്മയ്ക്ക് സംഭവിച്ച ദുരന്തത്തിൽ എനിക്കറിയായിരുന്നു നിങ്ങൾ എന്റെ മേൽ എന്തൊക്കെ കുറ്റാരോപണങ്ങൾ നടത്തിയാലും ഞാൻ നിങ്ങളെപ്പോലുള്ള വൃത്തികെട്ടവരുടെ മുന്നിൽ തോറ്റു തരില്ലാന്ന്. പക്ഷെ നോക്കിക്കോ, ചിലപ്പോ ഞാനും നിങ്ങളെപ്പോലെ അവസാനം. ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഈ കളിയുടെ അവസാനം അങ്ങനെ ആകണമെന്ന്. പക്ഷേ ഞാൻ നിരപരാധിയാണ്. എന്തെന്നാൽ നിങ്ങൾ എനിക്ക് വേറൊരു ഓപ്ഷനും തന്നിട്ടില്ല. ഇല്ല രാജേശ്വരി വർമ്മ, ഇന്ന് ഈ തോക്ക് ഞാൻ താഴെ ഇടില്ല. 15 വർഷങ്ങൾക്ക് മുൻപ് കരഞ്ഞുകൊണ്ട് നിന്ന ഒരു കുഞ്ഞിന്റെ നേർക്ക് നിങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ തോക്ക് പിടിച്ചിരുന്നത്? അത് ഞാനായിരുന്നു. എന്റെ ഹൃദയത്തിലേക്കാണ് നിങ്ങൾ നിറയൊഴിച്ചത്. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. എന്നാൽ ഇപ്പൊ നിങ്ങളെ ആരാ രക്ഷിക്കുക രാജേശ്വരി വർമ്മ? ഇപ്പൊ കരയാനുള്ള അവസരം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ചെയ്തു തീർത്ത പാപങ്ങൾക്കൊക്കെ പകരമായി, എല്ലാ കുറ്റകൃത്യങ്ങൾക്കും പകരമായി ഇന്നിവിടെയുള്ള ഈശ്വരന്മാരെ എല്ലാം സാക്ഷികളാക്കി ഞാൻ നിങ്ങളുടെ അന്ത്യം കുറിക്കുകയാണ് മിസ്സസ് രാജേശ്വരി വർമ്മ.
വിവാഹം നടക്കാൻ അനുവദിച്ചുകൂടാ. എനിക്ക് ഈ വിവാഹം തടഞ്ഞേ പറ്റൂ. നീ സൂക്ഷിച്ചോളൂ മോനെ. ശരി അച്ഛമ്മ, അച്ഛമ്മ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഇല്ല രാജേശ്വരി, ഇപ്രാവശ്യം നടക്കില്ല. അമ്മൻ എന്റെ അനിയനാണ്. നിങ്ങൾക്ക് അവനെ ഇപ്രാവശ്യം എന്നിൽ നിന്നും അകറ്റാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. എയർപോർട്ടിൽ എന്നെ കാത്തിരിക്കണം. കാര്യങ്ങളൊക്കെ തീർത്ത് എന്റെ കയ്യിൽ ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ നിന്റെ അടുത്ത് എത്തിക്കോളാം. ശരി അച്ഛമ്മ. നീ സൂക്ഷിച്ചോളൂ മോനെ. ശരി അച്ഛമ്മ, അച്ഛമ്മ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഇല്ല രാജേശ്വരി, ഇപ്രാവശ്യം നടക്കില്ല. അമ്മൻ എന്റെ അനിയനാണ്. നിങ്ങൾക്ക് അവനെ ഇപ്രാവശ്യം എന്നിൽ നിന്നും അകറ്റാൻ കഴിയില്ല. ജീവിതത്തിലെ എല്ലാ സുഖ ദുഃഖങ്ങളിലും ഒരുമിച്ചുണ്ടാകുമെന്നും പരസ്പരം വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തില്ലെന്നും. എന്തൊക്കെയായാലും അവൻ അവളുടെ ആദ്യത്തെ വാക്കു പാലിക്കും.